ശരി റഫീഖ് തോട്ടുമുക്കമാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ സമഗ്ര വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, വയനാടും ചേലക്കരയും പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി വിധി എഴുതുന്ന മണിക്കൂറുകളാണ് നമുക്ക് മുന്നിലുള്ളത്. മറ്റു വിശദാംശങ്ങൾ എങ്ങനെയൊക്കെയാണ്? നോക്കുന്ന ദേശീയ തലത്തിൽ വളരെ ശ്രദ്ധയാകർഷിച്ച മത്സരങ്ങളാണ് വയനാടിലും ചേലക്കരയിലും ഒക്കെ നടക്കുന്നത് നമുക്ക് പറയാൻ കഴിയും. പ്രത്യേകിച്ചും പ്രിയങ്ക ഗാന്ധി അവരുടെ കന്നി അംഗത്തിനായി വയനാട്ടിലേക്ക് എത്തുന്നു എന്ന ഒരു പ്രത്യേകത കൂടി ഇത്തവണത്തെ ഈ ഉപതെരഞ്ഞെടുപ്പിന് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം. കാരണം 1,600,000 വരുന്ന വോട്ടർമാർ, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ബൂത്തുകളായ 167, 168, 169, അതാണ് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഏറ്റവും വലിയ ദുരന്തം നടന്ന പ്രധാനപ്പെട്ട ആ ബൂത്തുകളിൽ നിന്ന് വരുന്ന കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിൽ പോളിംഗ് നടന്ന ഏകദേശം 65 മുതൽ 72 വരെ പോളിംഗ് നടന്നിട്ടുള്ള 3 ബൂത്തുകളാണ് ഇവിടെ. ആ ബൂത്തുകളിൽ എത്ര പേര് എത്തും, അതിനപ്പുറം എത്ര പേര് നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായി ഇത് മാറപ്പെടും എന്നുള്ളത് ശ്രദ്ധേയമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, വളരെ സൗമ്യമായ ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം എല്ലാവർക്കും കാണാൻ കഴിഞ്ഞു. മേൽത്തട്ടിൽ പ്രത്യേകിച്ചും രാഷ്ട്രീയ ഉണ്ടായിരുന്ന ചർച്ചകളൊക്കെ തന്നെ വലിയ തരത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയെങ്കിലും മറ്റ് അക്രമ സംഭവങ്ങളിലേക്ക് ഒന്നും തന്നെ പോകാതെ വളരെ ശ്രദ്ധയോടുകൂടി നേതാക്കന്മാർ മുന്നോട്ട് കൊണ്ടുപോയ തെരഞ്ഞെടുപ്പ് പ്രചരണവേള അവസാനിച്ചു എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയത്തക്ക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന രാഷ്ട്രീയം വളരെയധികം ശ്രദ്ധയോടുകൂടി ചർച്ച ചെയ്തതായിരുന്നു. പ്രത്യേകിച്ചും പാലക്കാട്ടെയും ഒപ്പം ചേലക്കരയിലെയും ഒക്കെ തെരഞ്ഞെടുപ്പ് വേളകളിലുണ്ടായ സംഭവ വികാസങ്ങൾ, ട്രോളി ബോക്സ് മുതൽ അല്ലെങ്കിൽ ട്രോളി പെട്ടി മുതൽ ഇങ്ങോട്ട് വന്ന രാഷ്ട്രീയം, അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസം ചേലക്കരയുമായി ബന്ധപ്പെട്ട തൃശൂരിൽ നോട്ട് പിടിച്ചതുമായ സംഭവങ്ങൾ, ഇതൊക്കെ തന്നെ വലിയ തരത്തിൽ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവെച്ചുവെങ്കിൽ പോലും ഒരു സൗമ്യമായ അന്തരീക്ഷത്തിലൂടെ കടന്നുപോയ ഒരു രാഷ്ട്രീയ പ്രചരണമാണ് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രസ്റ്റീജ് മത്സരമാണ്. പ്രത്യേകിച്ചും ഈ പ്രിയങ്ക ഗാന്ധി ഇവിടേക്ക് എത്തുന്നു, അതായത് വയനാട്ടിലേക്ക് എത്തുന്നു, അവിടുത്തെ മത്സര രംഗത്തേക്ക് വലിയ ശ്രദ്ധയോടുകൂടി അവർ പ്രചരണ രംഗത്തെത്തുന്നു. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി പോലും ചിലവിടാത്തതിലധികം സമയം പ്രിയങ്ക ഗാന്ധി വയനാടിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഇന്നലെ തന്നെ ഒരു ഹോളിഡേ മൂഡിലായിരുന്നെങ്കിൽ പോലും പ്രിയങ്ക ഗാന്ധി എങ്കിൽ പോലും അവർ കൃത്യമായും ആ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തരത്തിൽ വോട്ടർമാരിൽ ഒരു സന്ദേശം നൽകിക്കൊണ്ട് ആ മേഖലകളെല്ലാം കേന്ദ്രീകരിച്ച് അവർ അവരുടെ യാത്ര നടത്തിയിരുന്നു. അത്തരത്തിൽ രാഷ്ട്രീയപരമായി വയനാടിനെ സംബന്ധിച്ചിടത്തോളം, ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം ആ രണ്ട് മണ്ഡലങ്ങളിലാണ് ഇന്ന് പോളിംഗ് നടക്കുന്നതെങ്കിൽ പോലും ആ രണ്ട് മണ്ഡലങ്ങളിലും ഓരോ നേതാക്കന്മാരും അവർ നടത്തിയ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും ചേലക്കരയിൽ 3 പ്രാവശ്യത്തിലധികമാണ് മുഖ്യമന്ത്രി അവിടെ എത്തുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്തത്. കാരണം പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രവർത്തനം, ചേലക്കരയെ തള്ളി ഒരിക്കൽ പോലും സംസ്ഥാന രാഷ്ട്രീയത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം വലിയ ഒരു പാരമ്പര്യം, ഒരു വലിയ ഒരു രാഷ്ട്രീയ പാരമ്പര്യം ചേലക്കരയ്ക്കുണ്ട്. കാരണം വലിയ VIPകളൊന്നുമില്ലെങ്കിലും ഒരു ഗ്രാമീണ അന്തരീക്ഷമുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ് ചേലക്കരയെങ്കിൽ പോലും ആ ചേലക്കരയിലെ വികസന പ്രവർത്തനങ്ങൾ, ചേലക്കരയിലെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ തന്നെ വലിയ തരത്തിൽ ചർച്ചയായി എന്നുള്ളതാണ് കേരള രാഷ്ട്രീയം കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം കെ.രാധാകൃഷ്ണനെ വലിയ തരത്തിൽ പിന്തുണച്ച ഒരു മണ്ഡലം, CPMനെ വലിയ തരത്തിൽ പിന്തുണയ്ക്കുന്ന ഒരു മണ്ഡലം എങ്കിൽ പോലും അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ പലപ്പോഴും വോട്ടിംഗ് കുറഞ്ഞതും അതിനു മുമ്പ് രമ്യ ഹരിദാസ് വിജയിച്ചപ്പോൾ പിന്തുണച്ചതുമായ ചേലക്കരയിൽ ഇത്തവണ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് കേരള രാഷ്ട്രീയം നോക്കിക്കാണാൻ പോകുന്നത്. വലിയ രാഷ്ട്രീയ മാനമുണ്ട് ചേലക്കരയിലെ തെരഞ്ഞെടുപ്പിന്. അതേസമയം വയനാട്ടിലേക്ക് വരുമ്പോൾ വയനാട്ടിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസിന് വലിയ തരത്തിൽ ഒരു മേൽക്കൈ പുലർത്താൻ കഴിയും എന്നുള്ളത് കോൺഗ്രസ്സുകാർക്ക് തന്നെ അറിയാൻ കഴിയും. കാരണം അവിടെ വികസന പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്തേക്ക് വ്യക്തി രാഷ്ട്രീയം വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് വയനാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ദേശീയ നേതാക്കന്മാർ ഈ സമീപകാലങ്ങളിലൊന്നും ഉണ്ടാകാത്ത തരത്തിൽ ദേശീയ നേതാക്കന്മാർ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. കാരണം 500,000 എന്നുള്ളത് അതാണ് അവരുടെ ഒരു ഭൂരിപക്ഷം. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും മറിച്ച് ചിന്തിക്കാത്ത തരത്തിൽ വലിയ ഒരു വികാരം ജനങ്ങളിലേക്ക് ഉണ്ടാക്കിക്കൊണ്ട് വന്ന് അത്തരത്തിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് പരമാവധി ഭൂരിപക്ഷം നേടുക എന്നൊരു ലക്ഷ്യമാണ് വയനാടിൽ കോൺഗ്രസ് ഉപയോഗിച്ചിരിക്കുന്ന തന്ത്രം.
അത് വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ചാൽ എത്ര കണ്ട് ഫലവത്താകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം വയനാടിന് പുറത്തേക്ക് മറ്റു സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കർണാടകയിലൊക്കെ കൃഷിപ്പണിക്കും പഠിക്കാനും ഒക്കെ പോയിരുന്ന കുട്ടികളുണ്ട്. അവരെയൊക്കെ തന്നെ ഇന്നലെ രാത്രിയോടുകൂടി ആ വയനാട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അവരെ പ്രത്യേക ബസ്സുകളിലൊക്കെ വയനാട്ടിലേക്ക് എത്തിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അങ്ങനെ വയനാടിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു പ്രത്യേക തരത്തിലുള്ളൊരു മത്സരം. കാരണം കോൺഗ്രസിന്റെ ആദ്യത്തെ ഒരു വനിതാ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്കയുടെ ആദ്യത്തെ മത്സരത്തിനെ അവരത്ര വില കുറച്ച് കാണുന്നില്ല. ഭൂരിപക്ഷം 5 ലക്ഷം എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും മറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നില്ല. എന്നാൽ അവിടെ ചർച്ചയായ രാഷ്ട്രീയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ കിറ്റ് വന്നു, പുഴുവരിച്ച ഭക്ഷ്യ സാധനങ്ങളുടെ വിതരണം വന്നു. ഇതൊക്കെ ആ 1-2 മണിക്കൂറുകൾ അല്ലെങ്കിൽ കേവലം ഒരു 24 മണിക്കൂർ കൊണ്ടൊക്കെ അതൊക്കെ വാനിഷായിപ്പോയി, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറപ്പെട്ടു പോയി എന്ന് പറയുമ്പോഴും അവിടെ ചർച്ച ചെയ്യപ്പെട്ടത് വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയമായിരുന്നു. മനസ്സിലാക്കേണ്ടത് സ്ത്രീ വോട്ടർമാർ ഇത്രയധികം ആവേശത്തോടുകൂടി ഒരു സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ, പ്രത്യേകിച്ചും കൈക്കുഞ്ഞുമായിട്ടൊക്കെ വന്ന് ഒരു സ്ഥാനാർത്ഥിയെ കാണുന്നതിന് വേണ്ടി കാത്തുനിന്ന കാഴ്ചയും നമ്മൾ ഇലക്ഷൻ പ്രചരണ വേളയിൽ കണ്ടിരുന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യൻ മുഖേരി എന്ന് പറയുന്ന CPI നേതാവിനെ ഒരിക്കൽ പോലും വില കുറച്ച് കാണാൻ കഴിയില്ല. കാരണം MI ഷാനവാസിനോടുകൂടി വലിയ തരത്തിൽ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് കേവലം 20,000-25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രം MI ഷാനവാസിനെ അവിടുന്ന് വിജയിക്കുവാൻ അവസരം ഒരുക്കിയ ഒരു നേതാവ് കൂടിയാണ് സത്യൻ മുഖേരി. സത്യൻ മുഖേരിക്ക് വ്യക്തിപരമായ സ്വാധീനമുള്ള ഒരു മേഖല, ഒരു മണ്ഡലം കൂടിയാണ് വയനാട്. അതുകൊണ്ട് തന്നെ ഈ ഭൂരിപക്ഷം 5 ലക്ഷത്തിലേക്ക് എത്തുമോ എന്നുള്ള കാര്യം അത് പിന്നീട് വോട്ടെണ്ണൽ കഴിയുമ്പോൾ മാത്രമേ പറയാൻ കഴിയുള്ളൂ. എങ്കിൽ പോലും സംസ്ഥാനത്തിനപ്പുറത്തേക്ക് ദേശീയ തലത്തിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെട്ട ഒരു മണ്ഡലമായി വയനാട് മാറി. ഒരു ദുരന്തത്തിന് ശേഷം, കാരണം തകർന്നുപോയ ഒരു നാട്, എല്ലാ അർത്ഥത്തിലും കൈവിട്ടുപോയ ഒരു നാടിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടങ്കം പ്രചരണം നടത്തി. ഇനി അടുത്തത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അവർ എന്ത് ചെയ്യും എന്നുള്ളതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് ഈ ഇത്രയും ദുരന്തത്തിൽ പെട്ടുപോയ ആളുകളെ സ്നേഹത്തോടെ കാണുവാനും ഒക്കെ പോയ ഒരു വലിയ നിര, നേതാക്കന്മാരുടെ ഒരു വലിയ നിര അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും രാഷ്ട്രീയം അവിടെ ചർച്ച ചെയ്യപ്പെട്ടില്ല. അതിനപ്പുറത്തേക്ക് വ്യക്തി രാഷ്ട്രീയത്തിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടു എന്നുള്ളതാണ് വയനാടിനെ സംബന്ധിച്ചോളം വയനാടിന്റെ രാഷ്ട്രീയം. പക്ഷേ വയനാടിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് CPIയിലെ സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി സത്യൻ മുഖേരിയെ അത്ര കുറച്ചു കാണേണ്ട ആളല്ല. കാരണം കൃത്യമായ രാഷ്ട്രീയക്കാരനാണ്, കണിശക്കാരനാണ്. അതുകൊണ്ടാണ് MI ഷാനവാസിനോടുകൂടി വലിയ ചെറിയ ഒരു മാർജിൻ, 20,000-25,000 വയനാടിനെ സംബന്ധിച്ചോളം വയനാട് ഒരു കോൺഗ്രസ്, ഉറച്ച കോൺഗ്രസ് മണ്ഡലമാണ്. ഒരിക്കൽ പോലും വയനാട് മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ഒരിക്കൽ പോലും കോൺഗ്രസിനെ കൈവിടാത്തൊരു മണ്ഡലമാണ്. അവിടെ സത്യൻ മുഖേരി നേടിയെടുത്ത വോട്ട് ഈ പ്രാവശ്യം നേടിയെടുക്കാൻ കഴിയുമോ, അതോ ഭൂരിപക്ഷം കുറയ്ക്കുവാൻ സത്യൻ മുഖേരിക്ക് കഴിയുമോ എന്നുള്ളതാണ് രാഷ്ട്രീയപരമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം. അത്തരത്തിൽ വലിയ രാഷ്ട്രീയ വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെട്ടില്ല എങ്കിൽ പോലും അവിടെ വ്യക്തി രാഷ്ട്രീയത്തിലേക്ക്, പ്രിയങ്കയിലേക്ക്, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ശ്രദ്ധ ആകർഷിക്കപ്പെടാൻ പോകുന്ന ഒരു നേതാവ് എന്ന നിലയ്ക്ക് ഒക്കെ തന്നെ അവർ നടത്തിയ പ്രവർത്തനങ്ങൾ. അവിടെ പ്രിയങ്കാ ഗാന്ധി വലിയ തരത്തിൽ രാഷ്ട്രീയമൊന്നും പറഞ്ഞില്ല എങ്കിൽ പോലും അവർ വ്യക്തിപരമായ ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ വയനാട്ടിൽ കണ്ടിരുന്നു. സത്യൻ മുഖേരി ആകട്ടെ അതിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് കേരള രാഷ്ട്രീയം കൃത്യമായി, ദേശീയ രാഷ്ട്രീയം കൃത്യമായി ചർച്ച ചെയ്യുന്ന ഇടതുമുന്നണിയെയും നമ്മൾ കണ്ടു. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെ വയനാടിൽ ഉണ്ടാകും. ചേലക്കരയിലേക്ക് വരുമ്പോൾ അതിന്റെ സ്ഥിതി മാറുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ഒരു നിയമസഭാ മണ്ഡലം, അവിടെ സാധാരണക്കാരൻ, കർഷകർ, അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് നിബിഡമായിരിക്കുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ പലപ്പോഴും LDF, അതായത് LDFന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒരിക്കൽ പോലും ഒരു വിജയത്തിന് അപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു മണ്ഡലമാണ് ചേലക്കര. ചേലക്കരയിൽ എത്ര കണ്ട് വിജയം ഉറപ്പിക്കാൻ LDFന് കഴിയും എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയം. കാരണം ചേലക്കരയിലെ തെരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പാലക്കാട് നിന്നുള്ള സ്ഥാനാർത്ഥികൾ പോലും കൊട്ടിക്കലാശവേളയിൽ അവിടേക്ക് എത്തുകയും അതൊരു വലിയ ആവേശമാക്കി മാറ്റുവാൻ അവർ ശ്രമിക്കുകയും ചെയ്തു. പ്രത്യേകിച്ചും UDFന്റെ കാര്യത്തിൽ, കാരണം UDF അവിടെ കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുന്നത് പോലെ മുഴുവൻ നേതാക്കന്മാരെയും അവിടേക്ക് എത്തിക്കുന്നു. വികസനം മുതൽ ജാതി രാഷ്ട്രീയം വരെ ചേലക്കരയിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അവസാന നിമിഷങ്ങളിലൊക്കെ തന്നെ മാത്യു കുഴൽനാടൻ MLA വലിയ തരത്തിൽ ആരോപണം ഉയർന്നിരുന്നു എങ്കിൽ പോലും അവിടെ 40-ഓളം വരുന്ന പട്ടികജാതി പട്ടികവർ
വർഗ കോളനികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്ക് അവിടെ ഒരു വോട്ടിംഗ് വിഭജനം അല്ലെങ്കിൽ ഒരു വിഘടനം ഉണ്ടാക്കുന്നതിന് വേണ്ടി കൃത്യമായ ഒരു ജാതി രാഷ്ട്രീയം യു ഡി എഫ് അവിടെ പ്രയോഗിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനെ ഭംഗിയായി സി പി എം തടയിടുന്നതും നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ദേശീയ തലത്തിൽ പോലും ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമായിരുന്നു ചേലക്കരയിൽ എന്ന് പറയാൻ കഴിയും. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, കേരള സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ എടുത്തു പറയുന്നതിന് വേണ്ടി എല്ലാ മന്ത്രിമാരും അവിടെ എത്തപ്പെടുന്നു, എം എൽ എമാർ എത്തപ്പെടുന്നു. അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി യുവാക്കൾ ഉൾപ്പെടെയുള്ള വലിയൊരു നേതൃനിരയെ ചേലക്കരയിലേക്ക് എത്തിക്കുന്നു. കാരണം രമ്യ ഹരിദാസിനെ അങ്ങനെ പെട്ടെന്നൊന്നും എഴുതള്ളാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയല്ല. അവർക്ക് അവരുടേതായ കഴിഞ്ഞ പ്രാവശ്യം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർ 5,000-6,000 വോട്ടിന്റെ വ്യത്യാസമാണ് ചേലക്കരയിൽ അവർക്ക് അതായത് രമ്യ ഹരിദാസിനെ എതിരെ നേടാൻ കെ രാധാകൃഷ്ണന് കഴിഞ്ഞതെങ്കിൽ അതിനു മുമ്പ് ആലത്തൂരിൽ രമ്യ മത്സരിച്ച് വിജയിക്കുമ്പോഴേക്കും അത് വലിയ തരത്തിലൊരു മാർജിൻ ചേലക്കരയിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. അങ്ങനെ വോട്ടിംഗ് ശതമാനം വെച്ച് കണക്കുകൾ വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഈ ഇരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരുപോലെ തന്നെ സമാനമായി വിജയം പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അത്തരത്തിൽ ഇതിൻ്റെ ഒരു രാഷ്ട്രീയമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ ആ രാഷ്ട്രീയ പ്രവർത്തകൻ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ഒപ്പം എൽ ഡി എഫ് സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഒരു വിലയിരുത്തൽ കൃത്യമായും ചേലക്കരയിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ചേലക്കര അങ്ങനെ അവിടുത്തെ രാഷ്ട്രീയത്തെ എഴുതിത്തള്ളാൻ കഴിയില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണക്കാരാണ് അവിടെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്ന വോട്ടർമാരെന്ന് പറയുമ്പോൾ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. കാരണം വികസനങ്ങൾ എത്താത്ത മേഖലകളുണ്ടാവാം, അതൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടു. മനസ്സിലാക്കേണ്ടത് ഓരോ വാർഡുകൾ പോലും കേന്ദ്രീകരിച്ചുകൊണ്ട് സംസ്ഥാനത്തെ നേതാക്കന്മാർ വോട്ട് പിടിക്കാനെത്തിയ ഒരു കാഴ്ചയാണ് ചേലക്കരയിൽ കാണാൻ കഴിഞ്ഞത്. ചേലക്കരയിൽ ചർച്ച ചെയ്ത രാഷ്ട്രീയം ഒരുപക്ഷെ സംസ്ഥാന രാഷ്ട്രീയം കൃത്യമായി ചർച്ച ചെയ്യപ്പെട്ടു. ഇന്നലെയൊക്കെ സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ ഭരണത്തിന്റെ ഒരു വിലയിരുത്തലാകത്തില്ല ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അതല്ല, ഭരണത്തിന്റെ ഒരു വിലയിരുത്തൽ തന്നെയായിരിക്കും. കാരണം സമീപകാലത്തുണ്ടായ രാഷ്ട്രീയങ്ങൾ, നിരവധിയായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അതെല്ലാം കൃത്യമായി ജനങ്ങൾ അവിടെ വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഇരു മുന്നണികൾക്കും അവർക്ക് വിജയം പ്രതീക്ഷിക്കാൻ കഴിയും. വയനാട് അങ്ങനെയല്ല. വയനാട് വ്യക്തി കേന്ദ്രീകൃതമായ ഒരു രാഷ്ട്രീയത്തിലേക്ക് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളായി കഴിഞ്ഞ അതായത് 2019 മുതൽ ഇങ്ങോട്ടുള്ള ഓരോ തിരഞ്ഞെടുപ്പും നോക്കുമ്പോൾ വ്യക്തി കേന്ദ്രീകൃതമായ ഒരു രാഷ്ട്രീയത്തിലേക്ക് അത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ഭൂരിപക്ഷം ഉറപ്പിക്കാൻ ഏകദേശം 1,600,000-ത്തിലധികം വോട്ടർമാരാണ് 7 നിയമസഭാ മണ്ഡലങ്ങളിലായിട്ടുള്ളത്. അവിടെ ഭൂരിപക്ഷം 500,000 മുകളിലേക്ക് ഉയർത്താൻ കോൺഗ്രസിന് കഴിഞ്ഞാൽ ആ രാഷ്ട്രീയം വളരെ വലുതായിരിക്കും. അത് നിയമസഭ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന ഒരു വലിയ ഒരു നേട്ടം അത് കോൺഗ്രസിനുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കേരള രാഷ്ട്രീയം കണ്ടിട്ടുള്ളതിൽ വെച്ച ഏറ്റവും വലിയ തരത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് ചർച്ചകൾ, തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ, രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങളൊക്കെ ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന രണ്ട് മണ്ഡലങ്ങളിലും നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ശ്രദ്ധിക്കപ്പെട്ട കാര്യമാണ്. വൃന്ദ, തീർച്ചയായും ഇനി ജനങ്ങൾ വിധി എഴുതുന്ന മണിക്കൂറുകളാണ്. വയനാടും ചേലക്കരയും ആർക്കൊപ്പമാണ് എന്ന് അറിയാൻ അത് വിധി എഴുതിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ. വാർത്തയുടെ സമഗ്രമായ വിശദാംശങ്ങളാണ് ഡി ബിനോയ് നൽകിയത്. റിയാസ് കെ എം ആർ കോഴിക്കോട് നിന്നും, റഫീഖ് തോട്ടുമുക്കം, മേഘ്ന മുരളി ചേലക്കരയിലെ വാർത്തകളുമായി മേഘ്ന മുരളി തുടങ്ങിയവരാണ് നമ്മോടൊപ്പം ചേർന്നത്. വരും മണിക്കൂറുകളിലും തെരഞ്ഞെടുപ്പ് വാർത്തകൾ പ്രേക്ഷകർക്ക് മുന്നിൽ യഥാസമയം എത്തിക്കുന്നതാണ്. മറ്റ് വാർത്തകളിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് ചെറിയൊരു ഇടവേള അനിവാര്യമാണ്. കേരള വിഷൻ ന്യൂസിന്റെ തത്സമയ വാർത്തകൾ നിങ്ങൾക്ക് ഇതോടൊപ്പം ഞങ്ങളുടെ യൂട്യൂബ് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലും തത്സമയം കാണാം. ഒരിടവേള എന്റെ കൊണ്ടിട്ടില്ല സാറേ, ഞാൻ തട്ടിയതല്ലോ കേട്ടോ. അതിന്റെ എത്ര വിലയുള്ളൂ? ചേട്ടാ 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 ചേട്ടാ.